ഇവിടെ ഒരു സംശയം നേരത്തെ, ഇത് കറക്റ്റ് ഇങ്ങനെ എൻഡ് ചെയ്യാണ്. നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് നമുക്ക് ഇതിന് പ്രത്യേക ലെഗുകളൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ ഷോപ്പിൽ കുറെ ഡിസ്പ്ലേ ഒക്കെ കണ്ടിരുന്നല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈ കണ്ട നേരത്തെ പറഞ്ഞു ജി പി പൈപ്പ് വെച്ചിട്ടും ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് അല്ലേ? ജി പി പൈപ്പ് ആണോ അതോ എസ് എസ് എല്ലും ചെയ്തൂടെ? ജി പി പൈപ്പ് ചെയ്യാറില്ല, ഇത് ബെൻഡ് ചെയ്യില്ല. വുഡ് മാത്രം, വുഡാണ് ചെയ്യാം. വയർ പൈപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ പൈപ്പിന് ആ ഒരു പ്രോബ്ലം വരുന്നത് ഭംഗി പോകും അല്ലെ? ഭംഗി പോകും, ഭംഗി പോകും. ആ മാത്രല്ല, ഈ പൈപ്പ് ഇങ്ങനെ തിളങ്ങും. തിളങ്ങുമ്പോ ആ ചെറിയ പോയിന്റില് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതിന്റെ ബാൽക്കണി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസിന്റെ അടുത്തുള്ള ഭാഗമാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് സിംഗിൾ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്, നല്ലൊരു ഭംഗി. സിംഗിൾ ഗ്ലാസ് ആണ് മൊത്തത്തില്. കാണിച്ചേക്കാം. അപ്പൊ കൂടുതൽ സ്ട്രെങ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു സ്റ്റൈല് ചൂസ് ചെയ്യാം അല്ലെ? ഭംഗി നമുക്ക് അങ്ങനെ തന്നെ വേണം, കൂടുതൽ വാക്കിംഗ് സ്പേസ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സൈഡിലേക്ക് കൊടുക്കാം, ആ രീതിയിലും ചെയ്യാം. അപ്പൊ ഈ ഒരു സ്റ്റെയർ ഇപ്പോ നിർമ്മിച്ച് എത്ര സമയം എടുത്തു ഇങ്ങനെ ഒരു സ്റ്റെയർ നിർമ്മിക്കാൻ? ഇത് ആദ്യം വന്നതിന് ശേഷം നമ്മള് സ്കെച്ച് എടുത്തിട്ട് പോകും, പിന്നെ ഒരു മാസം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം ഹാൻഡ് റെയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനാണ്. ഗ്ലാസും വുഡും ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹാൻഡ് റെയിലുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചാണ് ഒരുപാട് സംശയങ്ങൾ, ഇതെങ്ങനെ ചെയ്യും, ഇത് ബെൻഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആവുമോ, അതുപോലുള്ള ഇതിൻ്റെ ഫിനിഷിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിലെ ഒരു വീട്ടിലാണ്. ഈ മനോഹരമായ വീടും ഗ്ലാസും തേക്കുമായിട്ടുള്ള ഫിനിഷിൽ ചെയ്ത ഹാൻഡ് റെയിലുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സന്ദർശിച്ചില്ലെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുമല്ലോ. ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈറ്റ് ഫിനിഷിൽ നല്ല അടിപൊളി തേക്ക് കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വീടാണ്. ഒക്കെ ഫോറസ്റ്റ് തേക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് തേക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീടിൻ്റെ എൻട്രൻസിലൂടെ നമുക്ക് നേരെ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഇതാ അടിപൊളിയായിട്ട് ഇൻ്റീരിയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ റഫീഖ് ഭായ്. റഫീഖ് ഭായ് ആണ് ഈ ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് റഫീഖ് ഭായോട് ഈ ഹാൻഡ് റെയിൽ ചെയ്തതിനെ കുറിച്ചും അതിൻ്റെ സംശയങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാം. അതാണ് അതിനുവേണ്ടി, അതിനുകൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. റഫീഖ് ഭായ് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരില്ലേ? ഈ ഒരു വീട് പൂർണ്ണമായിട്ടും ഇതുപോലെ തേക്ക് കൊണ്ടുള്ള ഒരു ഫിനിഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? നല്ല അടിപൊളി ഒരു ഡൈനിങ് ഉണ്ട്, അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ ഒരു തേക്ക് ടച്ച് ഉണ്ട്, എല്ലാം ഒരു തേക്ക് ടച്ച് ഉണ്ട്, അതുപോലെ ഫർണിച്ചറുകളും എല്ലാം. അപ്പോൾ അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? അതെ, കസ്റ്റമർ പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് തേക്കാണ്, അതുകൊണ്ട് നമ്മൾ ഫോറസ്റ്റ് തേക്ക് തന്നെ എടുത്ത്. അതായത് നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വരുന്നൊരു പ്രോബ്ലം ആണ് ഇത് എന്ത് ഡിസൈൻ, അതിന് മാച്ച് ചെയ്യുമെന്നൊന്നും അറിയാതെ ചെയ്യാം. എന്നാലും കസ്റ്റമറുടെ താല്പര്യം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ഹാൻഡ് റെയിൽ ആണ് അവർ ചൂസ് ചെയ്ത് അതിന് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഒരു മനോഹരമായിട്ടുള്ള ഹാൻഡ് റെയിൽ ആദ്യം നമുക്കൊന്ന് കാണാം. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും തേക്ക് തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് ഇതുപോലുള്ള ഗ്ലാസ് ബെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പൊട്ടൂല എന്നുള്ളത്. ഇത് ശരിക്കും എന്ത് തരം ഗ്ലാസ് ആയിരുന്നു? ഇത് സാധാരണ ഗ്ലാസ് ആണ്, 12 mm ആണ് ഗ്ലാസ് എന്ന് മാത്രം. 12 mm അല്ലേ? ഇത് ബെൻഡ് ചെയ്യുന്നതിന് എന്തോ ഒരു പ്രോസസ് പേരുണ്ടല്ലോ, എന്താണ് അത്? ഇത് ബെൻഡിങ് സെപ്പറേറ്റ് ബെൻഡിങ്ങിനാണ്, മറ്റേ ഈ സ്ട്രൈറ്റ് ആണ് ടഫൻ ചെയ്യുന്നത്. ടഫൻ ഗ്ലാസ് ഇത് 50% ടഫൻ ആവുള്ളൂ. അല്ലെങ്കിൽ പൊട്ടും, പൊട്ടും തന്നെ പൊട്ടും, പൊട്ടും. അത് കുറച്ചും സ്ട്രോങ് ഉണ്ടാവും മാത്രം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എവിടുന്നോ ചെയ്യിച്ച് കൊണ്ടുവരുന്നതാണ്. അതെ അതെ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഗ്ലാസ് ആട്ടോ അത്. പിന്നെ ഈ വുഡിന്റെ കാര്യം, വുഡ് എങ്ങനെ ബെൻഡ് ചെയ്യുന്നത്? ഇതുപോലെ അത് ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നതാണ്, ഇവിടെ നിന്ന് സൈറ്റിൽ വന്നിട്ട് സെറ്റ് ചെയ്യുന്നത്, തടി എടുത്തതിന് ശേഷം ചെത്തി ചെത്തി എടുക്കുന്നതാണ്. കുറച്ച് കുറെ വേസ്റ്റേജ് വരും. ഇത് സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയറുകൾ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതുപോലെ പൂർണ്ണമായിട്ട്, ഇത് പൂർണ്ണമായിട്ട് സ്പൈറൽ ഡിസൈൻ ചെയ്ത ഒരു സ്റ്റെയറും കൂടിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് കുറെ ടൈം എടുക്കും ഇങ്ങനെ ചെയ്യുന്ന? കുറച്ച് ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടാവും. ഒരാഴ്ചത്തെ വർക്ക് എന്തായാലും ഒന്നിനുണ്ട് അല്ലേ? ഒരു 4-5 ദിവസം വരെ വർക്ക് എടുക്കും. 5 ദിവസം എടുക്കും. നീ ഇനി മെല്ലങ്ങ് കയറി വരണ്ടേ കേട്ടോ. നീ ചോദിക്കുമ്പോൾ ഇനി എന്താ നമ്മൾ അടക്കി പോലെ ഇപ്പോൾ നിങ്ങളും ഇല്ലേ, നമ്മൾ അന്ന് ചോദിച്ചതിൽ പെടാത്ത എന്തെങ്കിലും ചോദ്യമുണ്ട് നമ്മളെ മൈൻഡിൽ? ഇതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഈ സ്റ്റെയർ എങ്ങനെയാണ്, എത്ര സമയം എടുത്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ചോദിക്കാം. ഓണല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ കണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റെയർ ഈ വീട്ടുകാരെ എങ്ങനെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്? എങ്ങനെ ചാനൽ വഴിയാണ്? നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു
ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ ആവും മിക്കവാറും ഈ വീട്ടുകാരെ നമ്മൾ ആളെ കണ്ടിട്ടില്ല. അപ്പോ ഈ ഒരു സ്റ്റെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ട് സ്പൈറലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ആദ്യം സംസാരിച്ചിരുന്നോ ഇങ്ങനെയാണ് സ്റ്റെയർ? ഇവർക്ക് സൈഡിൽ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത്, ഇതിനപ്പം മുകളിൽ നിന്ന് കൊടുക്കുക നല്ലതെന്നുള്ളത്, അതായത് അത് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് ഇപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ചിലത് ഇവിടെ വരുന്ന ഡിസൈനും ഉണ്ട്, അത് ഏതാണ് നല്ലത്? ശരിക്കും ഞാനിതാണ് ചൂസ് ചെയ്യല്, ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. നല്ലത് എന്തുകൊണ്ടാണ്? ഇത് സൈഡിൽ നിന്നാണ് ഓൾസ് കൊടുത്ത് ഉണ്ടാക്കുന്നത്, ടഫൻ ആകുന്നില്ല, അതുകൊണ്ട് എനിക്ക് സേഫ്റ്റി ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ്. അതെ അതെ, സേഫ്റ്റി കൂടുതൽ ഇതായിരിക്കും ഇതിന്റെ കാരണം. ഇതിന്റെ ബലം ഇപ്പൊ നമ്മൾ മറ്റു സൈഡാണ്, സൈഡ് ആവുമ്പോ നമുക്ക് അതിന് ആ ഒരു ഓൾസ് കൊടുക്കുന്നതാണ്, അതിലുള്ള ബലം ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതൽ സ്ട്രെങ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു സ്റ്റൈല് ചൂസ് ചെയ്യാം അല്ലെ. ഇനി ഭംഗി നമുക്ക് അങ്ങനെ തന്നെ വേണം, കൂടുതൽ വാക്കിംഗ് സ്പേസ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സൈഡിലേക്ക് കൊടുക്കാം, ആ രീതിയിലും ചെയ്യാം. അപ്പൊ ഈ ഒരു സ്റ്റെയർ ഇപ്പോൾ നിർമ്മിച്ച് എത്ര സമയമെടുത്തു ഇങ്ങനെ ഒരു സ്റ്റെയർ നിർമ്മിക്കാൻ? ഇത് ആദ്യം വന്നതിന് ശേഷം നമ്മൾ സ്കെച്ച് എടുത്തിട്ട് പോകും, പിന്നെ ഒരു മാസം സമയമെടുത്തു അല്ലേ, അത് പ്രോസസ്സിംഗ് ചെയ്ത് വരുന്ന ബെൻഡ് എടുത്തിട്ട് വരണം. ആ ഒരു ടൈമിംഗ് ഈ ബെൻഡ് എടുക്കുന്നത് നമ്മൾ ആദ്യം ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ടെംപ്ലേറ്റ് ഹാർഡ് ബോർഡിൽ ഉണ്ടാക്കും. അവര് ആൾറെഡി മെറ്റലിന്റെ വർക്കുകൾ ചെയ്യുന്ന ഒരു ടീമും കൂടിയാണോ നമ്മളെ, മെറ്റൽ വിൻഡോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, കോസ്റ്റ് ഒന്നും നോക്കുന്നില്ല അവർ, നല്ല രീതിയിൽ തന്നെ ഫിനിഷ് വരണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ ഇത് തേക്കാണ്. അതെ അതെ, ഈ തേക്ക് നമുക്ക് ഇത്രയും ക്വാളിറ്റി ഇപ്പോ അടിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഫോറസ്റ്റ് തേക്കാണ്. അപ്പൊ ഇവിടെയും ഫോറസ്റ്റ് തേക്കാക്കി, അതേ ഒരു ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിട്ടല്ലേ. ശരിക്കും തേക്കും ഫോറസ്റ്റ് തേക്കും കാണാൻ ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു ഫിനിഷ് വേണമെന്ന് പറഞ്ഞപ്പോ ഇത് ചൂസ് ചെയ്താണ്. ഇത് ചൂസ് ചെയ്താണ് മറ്റേ സാധാ നാടൻ തേക്കിന് കുറച്ച് റേറ്റ് മാറ്റുണ്ടാവും, കുറച്ച് റേറ്റ് കൂടും, റേറ്റ് കൂടും ഇത് ചെയ്യുമ്പോൾ. ഇപ്പൊ ഗ്ലാസ്സിൽ നമ്മള് ഈ ഒരു സംഭവം ഇവിടെ ചെയ്യാൻ ഒരു മാസം എടുത്തതെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു പെട്ടെന്നൊക്കെ വീട് പണി തീർക്കുന്ന ആൾക്കാർക്ക് അതിലും കൂടുതൽ ഒന്നര മാസം വരെ ടൈം കാണുന്നത് നല്ലതാണ്. നല്ലതാണ് ടൈം എടുത്ത് ചെയ്യാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ലത്. അപ്പോ ഇതല്ലാതെ ഇപ്പോ ഈ ഒരു സംഭവം വുഡ്, ഇതിപ്പോ തേക്ക് ചില ആൾക്കാർക്ക് ഗ്ലാസ് ഇത് അഫോർഡ് ചെയ്യില്ല, ഇത്രയും തേക്കിന്റെ റേറ്റ് ഒക്കെ നോക്കുമ്പോ അവർക്ക് മെറ്റലിൽ ചെയ്യും, മഹാഗണിയിൽ ചെയ്യും. തേക്കല്ലാതെ ഈ വുഡ് മഹാഗണിയിൽ ചെയ്യും, വേറെ ഏതൊക്കെയാ മരത്തിൽ ഇത് ചെയ്യാൻ പറ്റും? പിന്നെ മരത്തിൽ സാധാരണ മരങ്ങൾ അധികം ചെയ്യുന്നത് തേക്കും മഹാഗണിയാണ് ചെയ്യുന്നത്. തേക്കും മഹാഗണിയാണ്. ഏകദേശം എത്ര മീറ്റർ, എങ്ങനെയാണ് ഇതിന്റെ അളവ് കാണാറുള്ളത്? റണ്ണിങ് മീറ്റർ ആണ് ഞങ്ങള് ഉപയോഗിക്കുന്നത്. റണ്ണിങ് മീറ്റർ ആണ് ഇതിന്റെ അല്ലേ, സ്ക്വയർ ഫീറ്റ്? ചിലവര് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ കാണുന്നത് റണ്ണിങ് മീറ്റർ. റണ്ണിങ് മീറ്റർ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതൊരു ഗ്ലാസ് ആണ്, ഈ കാണുന്നത് ഇത് ഏകദേശം എത്ര മീറ്റർ ആവും? ഇങ്ങനെ എടുക്കുന്നത് സ്ട്രെയിറ്റ്, ആ ഇങ്ങനെ റണ്ണിങ് മീറ്റർ എടുക്കും. അടി നോക്കൂല, അടി നോക്കില്ല, ഒരു മീറ്റർ, ഒരു മീറ്റർ ആണ് അടുത്ത് ഹൈറ്റ് ഉണ്ട്. ചിലവർ 90 സെന്റിമീറ്റർ കൊടുക്കും, ചിലവർ ഒരു മീറ്റർ കൊടുക്കും ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടറിഞ്ഞ് കുറച്ച് ഹൈറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ. അതുപോലെ ഇതിന്റെ എത്ര വലുപ്പം വരെ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ? 2.5 മീറ്റർ, 2.5 മീറ്റർ പത്തടി 12 അടി ഒക്കെ കൊടുക്കലുണ്ട് സാധാരണ, ആ രീതിയിലൊക്കെ കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അത് ഉണ്ടാക്കി കൊടുത്താൽ അതെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് മാറ്റിയാൽ മതി. അതെ, ഇതിന് നല്ല ചെറിയ കംപ്ലൈന്റ് വല്ല വരികയാണെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ ഡാമേജ് ചെയ്യണ്ടല്ലോ. ആ ഒരു ഓപ്ഷൻ നല്ലൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഭാഗം വുഡ് അല്ലാതെ, നേരത്തെ പറഞ്ഞ വുഡിൽ ഓപ്ഷൻ ഉണ്ട്, വുഡ് അല്ലാതെ വേറെ എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടി ചെയ്യാം? സ്റ്റീല് ചെയ്യാം, നമ്മൾ പുറത്ത് ചെയ്തിട്ട് ഇവിടെ തന്നെ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം അതൊന്ന് കാണാം. എന്റെ ബാൽക്കണി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസിന്റെ അടുത്തുള്ള ഭാഗമാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് സിംഗിൾ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്, നല്ലൊരു ഭംഗി. സിംഗിൾ ഗ്ലാസ് ആണിത് മൊത്തത്തിൽ, കാണിച്ചേക്കാം മൊത്തത്തിൽ ഒറ്റ ഗ്ലാസ്സിൽ അല്ലേ. ഈ ഒരു ഒറ്റ ഗ്ലാസ്സിൽ ഇങ്ങനെ ചെയ്യാനാ, ഈ ഗ്ലാസ് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് അവര് ഇത് ഇങ്ങനെ കാണുമ്പോ ഇത്ര കേപ്പില് ഒറ്റ ഗ്ലാസ് കാണാനെ കുറിച്ച് ഭംഗിയുണ്ടാവും, ഭംഗിയുണ്ട് അല്ലേ ഗ്ലാസ് ഇങ്ങനെ പ്ലെയിൻ ചെയ്യുമ്പോ. ഓക്കെ, സ്റ്റീലിന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളിപ്പോ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോ വുഡ് എത്രത്തോളം മാറ്റം ഉണ്ടാവും? ഒരു മീറ്ററിന് 1000 രൂപ മാറ്റം ഉണ്ടാവും. മീറ്ററിന് 1000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും. ഇത് 3x4 ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള SSN ആണ്. പിന്നെ അത് കുറഞ്ഞ SSN ഏതായിരുന്നു? 202 ഉണ്ട്. 3x4 ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? 3x4 ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇതിനൊക്കെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓൺ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ സംഭവം. ഓൺ ബ്രാൻഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഓൺ ബ്രാൻഡ് എന്ന് പറയുമ്പോ അതിന്റെ ഞങ്ങള്
ഞങ്ങളുടെ ബ്രാൻഡിൽ സാധനം ചെയ്യുന്നത്. അതായത് ഇതുപോലുള്ള സ്റ്റെയർ ചെയ്യുമ്പോൾ വേണ്ട ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പൊ ലോക്കൽ മാർക്കറ്റിലുള്ള ടീമുകളൊക്കെ നിങ്ങൾ വന്നിട്ട് ഇതുപോലെ കാണുന്നുണ്ടാവും അല്ലേ? പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന സീലിംഗ് എടുത്തിട്ടുണ്ടോ? ആ അവിടെ ഉണ്ടാവില്ലേ? ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ ചെക്ക് ചെയ്യാൻ 304 അവരെ ക്വാളിറ്റി ഉള്ള SS ആണ്. ആ കാണുന്നുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഉള്ള SS ആണ്. അപ്പോൾ അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 204ലാണ് ചെയ്യുന്നതെങ്കിൽ തുരുമ്പ് പെട്ടെന്ന് പിടിക്കില്ല. എന്താണ് അതിന്റെ? അത് ചെയ്ത് നോക്കിയിട്ടില്ല. അതെ, അത് ബെൻഡ് ചെയ്യുന്നിടത്തൊക്കെ പ്രശ്നം വരും. ഇത് ബെൻഡ് ആകാൻ പറ്റില്ല. ഇത് സ്ട്രൈറ്റ് ഭാഗത്ത് ഈ ഇത് ബെൻഡ് ആകാൻ പറ്റില്ല. സ്ട്രൈറ്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 202 പ്രോബ്ലം ഇവിടെ ഗ്രൗണ്ട് ആയതുകൊണ്ട്. 202 സാധാരണ കുറച്ച് ക്വാളിറ്റിയിൽ വർക്ക് 304 ആണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെയർ ഹാൻഡ് റെയിലൊക്കെ ചെയ്യുമല്ലോ. അത് 202 ഉപയോഗിക്കുന്നു. അത് ബെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി സുഖം തന്നെയാണ്. അത് റൗണ്ട് 202 ഫുൾ ചെയ്യുന്നു. ഈ ഗ്ലാസ് ഫിറ്റിംഗ്സ് മൊത്തം 304 ഉപയോഗിക്കും. സാധാരണ സ്റ്റീൽ വർക്കുകൾ 202 ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ബെൻഡിങ്ങിനും അതുപോലെ ചെറിയ ചെറിയ വർക്കിനൊക്കെ ബെൻഡർ 202 തന്നെയാണ്. അപ്പോൾ മോശം പറയാൻ പറ്റില്ല. 202 മോശമില്ല. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ഈ കണ്ട ഹാൻഡ് റെയിൽ കണ്ടു, ഗ്ലാസ് കണ്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട് വർക്ക്, അതിലൊരു സംശയമൊന്നുമില്ല. ഇത് മാത്രമാണോ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇല്ല, പിന്നെ ചെയ്ത് ഈ പെർഗോളിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. പെർഗോള എന്ന് പറയുമ്പോൾ സ്റ്റെയറിനടുത്തുള്ള 5 പെർഗോള, അതുപോലെ ഇവിടെ ചുരുങ്ങിയ ചെലവിലാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഗ്ലാസ് മാത്രം ഇവിടെ സിലിക്കോൺ ഇട്ട് ഒട്ടിച്ചിട്ട് താഴത്തും മുകളിലും ഫിറ്റിംഗ്സ് സെറ്റ് ചെയ്തിട്ട് ചെറിയ കോസ്റ്റില് ചെയ്തതാണ്. അതിന്റെ കൂടെ ആവുമ്പോ അത് അറിയാണ്ടാവില്ല അല്ലേ? അപ്പൊ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതുപോലെ വർക്കൊക്കെ വരുമ്പോ അതിന്റെ കൂടെ ഇതുപോലെ നല്ലൊരു കാര്യമാണ്. ചെറിയ ചെലവ് വരുള്ളൂ. ഗ്ലാസ് 12 mm നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത് ചെയ്തപ്പോ 12 mm. ഇപ്പൊ സാധാരണക്കാരൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ 12 mm ചെയ്യാണോ നല്ലത്, അതോ എന്തുകൊണ്ട്? ചെറിയ മാറ്റം വരുന്നുണ്ട് റേറ്റിൽ. റേറ്റിന് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് തെരഞ്ഞെടുക്കുന്നതാണ് കമ്പനി. അതായത് ഏറ്റവും നല്ലത് 12 mm. പിന്നെ കാണുമ്പോഴും ഇതിങ്ങനെ കുറച്ച് ലുക്ക് ഉണ്ടാവും. മറ്റേതിനാട്ടിയും കുറച്ച് മറ്റേ ഒരു തിക്നെസ് കുറഞ്ഞു കാണിക്കും. ഇതിന്റെ തിക്നെസ് നമുക്ക് അറിയാൻ പറ്റുന്ന ഇവിടെയാണ്. കുറഞ്ഞു കാണുമ്പോ അതൊരു കുറച്ചൊരു ഇതുണ്ടാവും. ഓക്കെ, അപ്പൊ നല്ലൊരു ഭംഗിയിൽ ചെയ്താണ്, ക്വാളിറ്റിയിലും ചെയ്താണ്, ഭംഗിയിലും ക്വാളിറ്റിയിലും ചെയ്ത ഒരു സ്റ്റെയർ ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെയറിന്റെ വർക്ക് ഏകദേശം എത്ര മീറ്റർ, നേരത്തെ എത്ര സമയം പറഞ്ഞു, എത്ര മീറ്റർ കാണുകയാണെങ്കിൽ? ടോട്ടൽ എനിക്കൊരു 210,000 റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, 210 വരുന്നുണ്ട്. മീറ്റർ നോക്കുകയാണെങ്കിൽ ഇത് റണ്ണിങ് മീറ്റർ ആയതുകൊണ്ട് കർവ് ആയതുകൊണ്ട് കറക്റ്റ് അളന്നിട്ട് അതിന്റെ കറക്റ്റ് പെർഫെക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലാസ് കൊണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഇന്റീരിയറിന് ഏറ്റവും മാച്ച് ചെയ്യുന്നത് സ്റ്റൈലി തന്നെയാണ് അല്ലേ? ചില സ്ഥലത്ത് ചിലപ്പോ നമുക്ക് ജാലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ പുതിയ തുടങ്ങിയാണ് ജാലി വർക്ക്. ജാലി വർക്ക് എന്ന് പറയുമ്പോ നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ അത് കാണിക്കാം. നിങ്ങൾ ഇതാണ്? അല്ലല്ല. ഓക്കെ, ഈ ഒരു സംഭവം ഇതുപോലുള്ള ജാലി വർക്കുകളൊക്കെ ചെയ്യും. അതും വുഡ് ആഡ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, മോഡലുകൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വിട്ട് നമുക്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കും. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ജാലി വർക്ക് സി എൻ സി കട്ടിംഗ് അല്ലേ? സി എൻ സി കട്ടിംഗ് എന്നാണ് പറയാ അറിയാത്ത ആളുകൾക്ക്. അതിന് വുഡ് ആഡ് ചെയ്തിട്ട് കൊടുക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കും. വുഡൻ സി എൻ സി ആകുമ്പോൾ നമ്മൾ മൾട്ടിപുട്ടിലാണോ ഇത് ചെയ്യുന്നത്, അതോ സാധാരണ പ്ലേയിൽ ചെയ്യും? ഷീറ്റിലാണ്, 3mm ഷീറ്റിലാണ് ചെയ്യുന്നത്. അതുപോലെ ലേസർ കട്ടിങ് വെച്ചിട്ട് മെറ്റലൊക്കെ ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഹാൻഡ് റെയിലുകൾ, നമ്മൾ മുമ്പ് ഹാൻഡ് റെയിലിന്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഹാൻഡ് റെയിലുകൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, മെറ്റൽ ഇങ്ങനെ പറഞ്ഞ അതിൽ പറഞ്ഞിരുന്നു. ഇതിന് ലേസർ കട്ടിങ് ചെയ്തിട്ട് സി എൻ സിയിൽ ചെയ്യുന്നു. അതിന് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരുന്നു. അത് തിക്നെസ്സുള്ള ഷീറ്റ് ആകുമ്പോ തിക്നെസ് കുറഞ്ഞ കൂടുതലുണ്ട്. ഈ തിക്നെസ് ഉള്ള ഷീറ്റ് കൊടുക്കുമ്പോ മേലെ ഇതിന്റെ ആവശ്യമില്ല, വുഡിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് അല്ല, നല്ലതാണ് നമുക്ക് ഹാൻഡിന് പ്രൊട്ടക്ഷൻ നമുക്ക് പിടിച്ച് കയറാൻ ഇതിനൊക്കെ നല്ലതാണ്. മറ്റേത് 3mm ആണ് ഷീറ്റ് കൊടുക്കുന്നത്. 3mm ആണ് ഷീറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട നേരത്തെ പറഞ്ഞു GP പൈപ്പ് വെച്ചിട്ടും ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് അല്ലേ? GP പൈപ്പ് ആണോ അതോ SS-ലും ചെയ്തൂടെ? GP പൈപ്പ് ചെയ്യാറില്ല, ബെൻഡ് ചെയ്യില്ല. ബെൻഡ് ആകുമ്പോൾ വുഡ് മാത്രം, വുഡാണ് ചെയ്യാൻ. അപ്പോൾ പൈപ്പാണെങ്കിൽ ഓക്കെ, പൈപ്പാണ് നടക്കും. ഗ്ലാസ്സിൽ ഒരിക്കലും ബെൻഡ് ചെയ്യില്ല. ഇത്
സ്ക്വയർ ചെയ്യില്ല, സ്ക്വയർ പൈപ്പ് ബെൻഡ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണ് സ്ക്വയർ പൈപ്പ് ഇങ്ങനെ അതിന്റെ വൃത്ത് അതിന്റെ ഫിനിഷിംഗ് കിട്ടില്ല, ഫിനിഷിംഗ് കിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് വുഡിന് ഇത്ര ഡിമാൻഡ് വരുന്നത് അല്ലേ. വുഡാണ് റിച്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും എക്സ്പെൻസ് വരുമ്പോ ഇതാകുമ്പോ അതിന്റെ ലുക്ക് ഉണ്ടാവും. അതെ അതെ അതെ, മാറ്റുണ്ടാവും. മറ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഈ ബെൻഡ് ഇത് പിരിഞ്ഞ ബെൻഡാവും. ഇത് ബെൻഡ് ചെയ്യുമ്പോ നമുക്ക് ഈ പറഞ്ഞാലും മനസ്സിലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ തന്നെ നോക്കുക, ഇത് ഇങ്ങോട്ട് വരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ ബെൻഡ് ഇങ്ങനെ കർവ് ആവുന്നുണ്ട്. നമ്മള് സോഫ്റ്റ്വെയറിലൊക്കെ ഇത് ചെയ്യുമ്പോ അതിന് ബാങ്കിങ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇങ്ങനെ കർവ് ചെയ്യാനൊക്കെ ഉള്ളിലേക്ക് ചപ്പൽ വരും. ഓക്കെ, ആ ഒരു പ്രോബ്ലം ഒക്കെ ഈ മെറ്റൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ പൈപ്പിന് ആ ഒരു പ്രോബ്ലം വരുന്നത് ഭംഗി പോകും അല്ലെ, ഭംഗി പോകും, ഭംഗി പോകും. ആ മാത്രല്ല, ഈ പൈപ്പ് ഇങ്ങനെ തിളങ്ങും, തിളങ്ങുമ്പോ ആ ചെറിയ പോയിന്റിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ ആ ഒരു പ്രശ്നം ഈ പൈപ്പിൽ ചെയ്യുമ്പോൾ ഉണ്ടാവും. റൗണ്ട് പൈപ്പ് ചെയ്യാൻ പറ്റും, റൗണ്ട് പൈപ്പില്ല പ്രശ്നമില്ല. റൗണ്ട് പൈപ്പ് ആ മെഷീൻ വെച്ചിട്ട് നിങ്ങൾ ബെൻഡ് ചെയ്യാനല്ലേ കയ്യിലുണ്ടല്ലോ. ഓക്കേ, അവിടെ ഞാൻ അവിടെ ഷോപ്പ് സന്ദർശിച്ചതാണ്, അവിടെ അതിനുള്ള ഒരു മെഷീൻ ഉണ്ട്, മെഷീനറികൾ ഉണ്ട്. അപ്പൊ അത്രയാണ് ഈ ഒരു സ്റ്റെയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വീടിന് അനുയോജ്യമായ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ തന്നെയാണ് ഇത്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് പറഞ്ഞു, ഇതിന്റെ സംശയങ്ങൾ, ഗ്ലാസിന്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെ ചാർജിനെ കുറിച്ച്, പിന്നെ ഇതിന്റെ സൈസ് പറഞ്ഞു, അതുപോലെ ഇത് മെറ്റൽ ചെയ്യാൻ പറ്റും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതിവിടെ ഗ്ലാസ് കൊണ്ട് ഹാൻഡ് റെയിൽ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു സംശയം നേരത്തെ, ഇത് കറക്റ്റ് ഇങ്ങനെ എൻഡ് ചെയ്യാണ്. നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് നമുക്ക് ഇതിന് പ്രത്യേക ലെഗുകളൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ ഷോപ്പിൽ കുറെ ഡിസ്പ്ലേ ഒക്കെ കണ്ടിരുന്നല്ലോ, ആ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? ഇതിലില്ല, അത് വേറെ മോഡൽ ചെയ്യുന്നു. അതായത് ഇത് സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഇതിന് ഭംഗി. ഇനി അതല്ല, നമ്മളെ ട്രഡീഷണൽ സ്റ്റൈലിലേക്കുള്ള ലെഗ് ഡിസൈൻ അതൊക്കെ നിങ്ങളെ കടയിലുണ്ട്, ആ രീതിയിലും കൊടുക്കാം. അത് ലെഗ് കൊടുക്കുമ്പോൾ എത്ര മുതലാണ് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയും? 1600 രൂപ മുതലുണ്ട്. 1600 രൂപ മുതൽ ഈ ലെഗ്, 1600 മുതൽ 2700 2800 പിന്നെ അതിന്റെ മേലെ വരുന്ന ഒരു ഗ്ലോബ് ഒക്കെ ഉണ്ടല്ലോ ചില്ലിന്റെ, അതിനൊക്കെ റേറ്റ് സെപ്പറേറ്റ് വേറെ റേറ്റ് വരും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ ലെഗ് ഉണ്ടല്ലോ, അത് 1100 വരുന്നത്, ഇടക്ക് വരുന്ന ലെഗുകള്, ആ പോസ്റ്റുകള്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ തേക്കാണ്, തേക്ക് ഗ്യാരണ്ടി തേക്കാണ്, ഗ്യാരണ്ടി തേക്കിലാണ്. ഇത് ഗ്യാരണ്ടി പറയുമ്പോ തേക്കിന് എങ്ങനെയാണ് നിങ്ങള് ഗ്യാരണ്ടി? നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്, ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. ലൈഫ് ടൈം ഈ തേക്ക് കുത്തലോ അല്ലെങ്കിൽ വിള്ളലോ ഇതൊന്നും വന്നു കഴിഞ്ഞാൽ ഫുൾ നമ്മൾ മാറ്റി കൊടുക്കും. നിങ്ങൾ ലെഗിന്റെ കാര്യമാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കാതലുള്ള സ്വീറ്റ് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ആവൂല അല്ലേ, അതിൽ ഇനിയിപ്പോ ഒന്നും പറയാല്ല, ഇതൊന്നും ആവില്ല. ഇതുപോലുള്ള വർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഡയറക്റ്റ് നിങ്ങൾക്ക് അവരുടെ ഫാക്ടറി ഒക്കെ നിങ്ങൾ സന്ദർശിക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അതിന്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അതും കൊടുക്കാം. അപ്പോ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തു, അതിൽ കുറെ ആൾക്കാർ കോൺടാക്ട് ചെയ്ത് വർക്കൊക്കെ ചെയ്തു. അപ്പൊ എന്താണ് അതിന്റെ ഒരു റെസ്പോൺസ് നമുക്ക് ഇപ്പൊ ചോദിക്കാലോ? ഒരു വർഷം കഴിഞ്ഞല്ലോ, നിങ്ങളെ ഒരുപാട് ആൾ സ്നേഹിക്കുന്നുണ്ട്. ഇവരെ സ്ഥിരമായിട്ട് ഇവര് വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കരമായിട്ട് അവര് ഇത് ശരിക്കും, അതെ, അവർ സ്നേഹിക്കാനുള്ള കാരണം ഈ ഒരു ചാനൽ പറഞ്ഞാൽ എന്റെ ചാനലല്ല, അവരുടെ ചാനലാണ്. കാരണം ഓരോരുത്തരും വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ അന്വേഷിച്ചു. ചില ആള് പറഞ്ഞു ഞങ്ങൾ സ്ഥിരമായിട്ട് അവർ വീഡിയോ കാണുന്ന ആളാണ്, ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിലാണ് എനിക്ക് വർക്ക് വരുന്നത്. അത് പല ആളുകളും എന്നെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്, അത് അങ്ങനെയുണ്ട്, ആ ടീം എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പൊ ഇനി എല്ലാവരും ചോദിക്കണം എന്നില്ല, നമുക്ക് പരിചയമുള്ള, രണ്ടാമത് നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാലോ അത്രക്കും പരിചയമുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ അധികം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതുപോലെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്റ്റ് മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ വാട്സാപ്പ് നമ്പർ എന്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലും കോൺടാക്ട് ചെയ്യാം. അപ്പൊ വളരെയധികം നന്ദി റഫീഖ് ഭായ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. ഓക്കെ, താങ്ക് യു, ബൈ.